AITUC ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റി ചാലക്കുടി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, കൗൺസിലർമാരുടെ സ്വജന പക്ഷപാതം അവസാനിപ്പിക്കുക, വാക്സിൻ വിതരണം സർക്കാർ മാനദണ്ഡം പാലിച്ച് നടപ്പാക്കുക, വാക്സിൻ മഹാമേള ഒഴിവാക്കി വാർഡ് തലങ്ങളിൽ വാക്സിൻ വിതരണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. AITUC മണ്ഡലം സെക്രട്ടറി TR ബാബുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. KV ഷിബു സ്വാഗതം ആശംസിച്ചു. ധർണയിൽ PV ബിനേഷ് അധ്യക്ഷനായി, അഡ്വക്കേറ്റ് പോളി കണിച്ചായി, MV ഗംഗാധരൻ, PV വിവേക്, ജയൻ എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ പല മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നിഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും വാക്സിൻ നൽകുന്ന ഒരു നടപടി ഇവിടെ നടന്നു വരികയാണ്. ഇതിനെതിരെയാണ് AITUC ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഈ പ്രതിഷേധം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. വേണ്ടി അപേക്ഷ ക്ഷണിച്ച് അപേക്ഷ കൊടുത്ത് അത് മൊബൈൽ വഴി ആപ്ലിക്കേഷൻ കൊടുത്ത് വാക്സിൻ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നാം വാക്സിൻ കഴിഞ്ഞ് രണ്ടാം വാക്സിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഈ ഇവർക്കൊന്നും വാക്സിൻ വിതരണം ചെയ്യാതെ ആ വാക്സിൻ വിതരണം സ്വജനപക്ഷപാതപരമായി സ്വന്തം ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും വിതരണം ചെയ്യുന്നത്, ഇതിലൊരു രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. എല്ലാ ഏത് പ്രദേശത്തെ ഏത് കൗൺസിലറാണോ, ഏത് പ്രദേശത്ത് ഏത് മെമ്പറാണോ, ആ മെമ്പർ അവരുടെ പാർട്ടിക്കാർക്കും അവരുടെ ബന്ധുക്കാർക്കും മാത്രമായി ഈ വാക്സിൻ വിതരണം നടത്തുന്നു. അതോടൊപ്പം തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ നടന്നൊരു മഹാമേള നമ്മളെല്ലാവരും കണ്ടതാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ, താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുൻപിൽ കഴിഞ്ഞ ആഴ്ച ഒരു മഹാമേള നടത്തി വാക്സിൻ വിതരണം എന്ന് പറഞ്ഞു. ആയിരത്തോളം പേരാണ് അവിടെ കൂടിയത്. ഇത് വാക്സിൻ വിതരണത്തിലൂടെ രോഗം തടഞ്ഞു നിർത്താനല്ല സഹായിക്കുന്നത്, മറിച്ച് അവിടെ രോഗികളെ സൃഷ്ടിക്കുന്നൊരു ഏർപ്പാടാണ് ആ മഹാമേളയിലൂടെ അവിടെ കണ്ടത്.